ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയക്കോട്ടെ വാലിപ്പൻ. നമ്മുടെ LJP ഡയറക്റ്റ് ചെയ്ത നമ്മളുടെ ലാലയുടെ നമിനേജ് മലയക്കോട്ടെ വാലിപ്പൻ. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഇട്ടൊന്ന് കീറി മുറിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ ആദ്യമേ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് നെടിപ്പായിരുന്നു. പടത്തിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ട് സൂപ്പറായിരുന്നു. പടത്തിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമല്ല, ഫസ്റ്റ് ഹാഫ് വരെ പടം വന്നിട്ട് സൂപ്പറായിരുന്നു. കാരണം നമ്മൾ കാണാത്ത രീതിയിലുള്ള ഫ്രെയിംസും കാര്യങ്ങളും, നല്ല രീതിയിലുള്ള ക്യാമറ വർക്കൊക്കെ എടുത്ത് പറയേണ്ടതാണ്, സൂപ്പർ ക്യാമറ വർക്ക്. പിന്നെ വന്നിട്ട് ലാലേട്ടനും വന്നിട്ട് എന്ത് പറയും, നമ്മൾ ലിജോയുടെ വന്നിട്ട് സ്ഥിരമായിട്ടുള്ളൊരു മേക്കിംഗ് ഉണ്ട്. കാരണം പുള്ളിക്കാരൻ വന്നിട്ട് ഒരു ഹീറോയ്ക്ക് വേണ്ടി സിനിമ എടുക്കുന്ന ആളല്ല, പുള്ളിയുടെ കഥയിൽ വന്നിട്ട് ഒരു ഹീറോയെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പം വന്നിട്ട് ആ രീതിയിലാണ് സിനിമ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഹാഫ് വന്നിട്ട് ലിജോ രീതിയിലുള്ള മേക്കിംഗ് ആയിരുന്നു. അതിൽ ലാലേട്ടൻ സൂപ്പറായിരുന്നു. ഫസ്റ്റ് ഹാഫ് വന്നിട്ട് ലാലേട്ടൻ സൂപ്പറായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് വന്ന് നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിൽ വന്ന് പടം വന്ന് നിർത്തും. അത് നിർത്തിയതിന് ശേഷം നമ്മൾ എക്സ്പെക്ടേഷൻ കൂടും. കാരണം ഇനി സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഇനി അടിപൊളിയായിരിക്കും, ഇനി വേറെ ലെവലായിരിക്കും എന്നൊരു ലെവലിലാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് സിനിമ മൊത്തം കയ്യിൽ പോയി, മക്കളെ മൊത്തം കയ്യിൽ പോയി. പിന്നെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് പിന്നെ ഫുള്ള് കോമഡിയാണ്. കോമഡിയോ കോമഡി, എന്താണ് ലിജോ ഇങ്ങനെയൊക്കെയാണോ സിനിമ എടുക്കുന്നത്? അല്ല, ഇപ്പോൾ സത്യം തന്നെ മോഹൻലാൽ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു, പുതിയ പുതിയ സംവിധായകരെ പുള്ളിക്കാരൻ പേടിച്ച് പുള്ളിക്കാരൻ സിനിമ കൊടുക്കാത്തതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്കിപ്പോൾ ഇതിപ്പോൾ മനസ്സിലാകാൻ പറ്റിയിട്ടുണ്ട്. കാരണം പടം വന്നിട്ട് സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഭയങ്കര മോശം. നമുക്കിരുന്ന് റോസ്റ്റ് ചെയ്യാമെന്നല്ലാതെ വേറൊരു ഉപയോഗമില്ല. ഏതൊരു സിനിമയുടെ സ്പൂഫ് പോലെയാണ് സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത് സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് ഹാഫ് വന്നിട്ട് പിന്നെ വന്നിട്ട് ക്ലൈമാക്സ് വന്നിട്ട് സൂപ്പറാണ് കേട്ടോ. ക്ലൈമാക്സ് എടുത്ത് പറയേണ്ട ക്ലൈമാക്സ് ആണ്. പിന്നെ സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നുണ്ട്, സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നുണ്ട്, വേറെ ലെവലാണ്. ഇതിൽ വന്നിട്ട് ഒരു രണ്ടാൾക്കാരുണ്ട്, മോഹൻലാൽ വന്നിട്ട് സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ഒരു ടീമായിട്ട് അടിയുണ്ടാക്കാൻ പോകുന്നുണ്ട്. അതെല്ലാം നെരിപ്പായിരിക്കും. എന്തായാലും പടം ഇല്ല, വിഷമമുണ്ട്. കാരണം ഒരുപാട് എക്സ്പെക്ടേഷനോടാണ് ഈ സിനിമ കാണാൻ വേണ്ടി വന്നിട്ട്. കാരണം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ LJP തന്നെയായിരുന്നു. കാരണം LJP മേക്കിങ്ങും കാര്യങ്ങളും കാരണം ഒരു ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ആകെപ്പാടെ ഫുള്ള് ഗിളി പോയി. ഫസ്റ്റ് ഹാഫ് ഒരു നെരിപ്പായിട്ട് ഓടിച്ചുകൊണ്ട് പോയ പടം സെക്കൻഡ് ഹാഫ് കൊണ്ടിട്ട് നാഷ്ടം കോട്ടോ ആയി കളഞ്ഞു. പടം ഒരു ആവശ്യമില്ല, സെക്കൻഡ് ഹാഫിൽ 2 മണിക്കൂർ 37 മിനിറ്റ് കൊണ്ട് നീട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും അറിയത്തില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് മലയക്കോട്ടെ വാലിപൻ എന്ന്. എന്തായാലും ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്നെ പിടിച്ച് ഏറെ കയറ്റിക്കളയല്ലേ, ഞാൻ സിനിമ എന്താണെന്നുള്ളത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ബൈ യു, ബൈ, സി യു.